എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ വീട്ടിൽ വെച്ചേക്കുന്ന സോളാറിൻ്റെ സെറ്റപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഇതിൽ ഡി സിയും വരുന്നുണ്ട്, എ സിയും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് നിങ്ങളെ കാണിച്ചുതരാം. 100 വാട്ടിൻ്റെ 3 പാനലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3-4 വർഷമായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഇതുപോലെ ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് നമ്മൾ എല്ലാം കൂടി പാരലെടുത്തിട്ട് ഇതുപോലെ താഴത്തേക്ക് വലിക്കുവാണ്ട് 2 കേബിളും ഉണ്ടാവും. 3 കേബിളും കൂടി നമ്മളൊരു ടി ജംഗ്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് താഴത്തേക്ക് വലിച്ചേക്കുന്നതാണ്. നമ്മളപ്പോൾ അതിന് യൂസ് ചെയ്തേക്കുന്നത് ഡി സി കേബിളാണ് കേട്ടോ. ലാപ് കെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡി സി കേബിളാണ്. ഇതിൻ്റെ പൈസ കൂടുതലാണ്, പക്ഷേ ആംബിയർ കപ്പാസിറ്റി കൂടുതലാണ്, ആംബിയർ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലാണ് അതിന്. അത് നമ്മൾ നേരെ താഴത്ത് വലിച്ച് ഇത് എങ്ങനെയാണ് വെച്ചേക്കുന്നത്, ടി വി സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട്. 3 ബാറ്ററി 60Ah സോളാർ ബാറ്ററിയാണ്, ലൂമിനസിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. ഇതിനൊരു 6 മാസം കൂടുമ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത് എക്സൈഡിൻ്റെ ഇൻവെർട്ടറാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിലധികം ലോഡൊന്നും ഇല്ലാത്ത തരണം, അധികം ഫ്രീയായിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ലൂമിനസിൻ്റെ ഒരു ഡി സി സിസ്റ്റം കൂടിയുണ്ട്, അത് മഴക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വൈഫൈ മോഡം വർക്ക് ചെയ്യുന്നതും ഇതിലാണ്. നിങ്ങൾക്ക് കാണാം, വൈഫൈ മോഡത്തിൻ്റെ ബക്ക് കൺവെർട്ടറാണ് അത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ സിസ്റ്റം വരുന്നത്. ഓട്ടോമാറ്റിക് ഉള്ളത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു സോളാറിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ MPPTയിലേക്കാണ്. SPS 30A MPPTയാണ് കുറച്ച് നാളായി വെച്ചിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോളാർ വോൾട്ടേജ് വരുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് ഫുള്ളായിട്ടുണ്ട്, ഉച്ച സമയമായിരുന്നു ഫുള്ളായിട്ടുണ്ട്. ആംബിയർ ഒരു 10 ആംബിയറാണ്, ഏകദേശം ഒരു 15 ആംബിയർ കിട്ടുന്നുണ്ട് നമുക്ക്. ഫുൾ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വലിയൊരു ലെങ്തി വീഡിയോ ഇടുന്നതാണ്. ഇതുപോലെ ഒരു സ്വിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ അഴിച്ചു കൊണ്ടുപോകാനൊക്കെ പറ്റി, സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാം വർക്ക് ചെയ്തുള്ള വീട്ടിൽ. അപ്പോൾ ഇതുപോലെ DC ബൾബുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം, ബൈ ബൈ.